മൃണാൾ സെന്നിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കാനായി ഇപ്പോൾ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ നമ്മോടൊപ്പം ചേർന്നു. എങ്ങനെ മൃണാൾദായ ഓർക്കും? മൃണാൾദായ എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഏക മകനും ഒക്കെ ഞങ്ങൾക്ക് വളരെ വളരെ വേണ്ടപ്പെട്ടവരായിരുന്നു. മൃണാൾദായയുടെ 2 വർഷം മുമ്പ് മരിച്ചുപോയ സഹോദരമണി പറയാറുണ്ടായിരുന്നു, ഗീതാദി ഗീതാസൻ പറയാറുണ്ടായിരുന്നു, വി ആർ ഫാമിലി എന്ന് പറയുമായിരുന്നു, നമ്മളൊരു കുടുംബമാണ് എന്ന് പറയുമായിരുന്നു. അത്ര അടുത്ത സ്നേഹബന്ധമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. 1972 സ്വയംവരം കണ്ടിട്ട് ബോംബെയിലെ നാഷണൽ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൻ്റെ അവരുടെ തിയേറ്ററിലെ പടം കണ്ടിട്ട് ഇറങ്ങി എന്നോട് കുറേ നേരം ഈ പടത്തെ പറ്റി സംസാരിച്ച് വളരെ ഇഷ്ടപ്പെട്ടിട്ട്. ആ സിനിമ കണ്ടിട്ടാണ് അദ്ദേഹം ഒരു പടത്തിൽ ശാരദയെ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നത്. പിന്നെ അത് നടന്നില്ലെന്ന് തോന്നുന്നു. റേയുമായിട്ടും സെന്നുമായിട്ടുമാണ് വളരെ പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള അടുത്ത എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. അവർക്ക് എൻ്റെ വർക്കിനെ പറ്റി ഇഷ്ടമായിരുന്നു. ഞാൻ എപ്പോഴും ഒരു സിനിമ എടുത്താൽ ആദ്യം അവരെ കാണിച്ചിട്ട് ഇവരിലൊരാൾ കട്ടക്ക് നേരത്തെ മരിച്ചുപോയി, മൃണാൾ സെന്നോ അല്ലെങ്കിൽ റേയോ ചെപ്പലപ്പോഴും രണ്ടുപേരുമോ കാണും, കണ്ടിട്ട് അവർ പറയുന്ന അഭിപ്രായമാണ് ഞാൻ വളരെ കാര്യമായിട്ട് സ്വീകരിച്ചിരുന്നത്. ഭാഗ്യവശാൽ ഒരിക്കലും ഒരു നിഷേധത്തിലുള്ള അഭിപ്രായം അവരിൽ നിന്നും ഉണ്ടായിട്ടില്ല. വളരെ ഒരു പക്ഷേ എന്നോടുള്ള പ്രത്യേകിച്ച് സ്നേഹം കൊണ്ടായിരിക്കാം വളരെ വളരെ സ്നേഹപൂർവ്വമുള്ള പ്രതികരണങ്ങളാണ്. നമുക്ക് വളരെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് അവരിൽ നിന്ന് വന്നിട്ടുള്ളത്. മൃണാൾ സെൻ പ്രത്യേകിച്ചും അദ്ദേഹം കുറേ കാലമായിട്ട് സുഖമില്ലാതെ കിടക്കുകയൊക്കെ ആയിരുന്നു. 2 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ സഹോദരമണി മരിച്ചുപോയി. ഒരിക്കലിനോട് എന്ന് കൽക്കട്ടയിൽ പോയാലും എന്ത് ആവശ്യത്തിന് പോയാലും അദ്ദേഹത്തിനെ പോയി കാണും, നിർബന്ധമായിട്ട് പോയി കാണും. അപ്പോഴെല്ലാം ഞങ്ങൾ പറയുന്നതിന് ഇരുന്ന് പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഒരിക്കൽ ചെല്ലുമ്പോൾ അവർ രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും കടലിൽ കിടക്കുകയാണ്, രണ്ടുപേർക്കും സുഖമില്ലാതെ കിടക്കുകയാണ്. എന്നിട്ട് അവർ കുറച്ച് നാൾ കഴിഞ്ഞ് അവരങ്ങ് മരിച്ചുപോയി 2 വർഷം മുമ്പ്. അത് കഴിഞ്ഞ് കഴിഞ്ഞു കൂടാ ഏതാനും മാസങ്ങൾക്ക് ഒരു 5-6 മാസമായി കാണും ഞാൻ കൽക്കട്ടയിൽ പോയപ്പോൾ. ഈ 2018 തുടക്കത്തിൽ തന്നെ കൽക്കട്ടയിൽ പോകുമ്പോൾ അദ്ദേഹത്തിനെ പോയി കണ്ടു. കണ്ട് അത് കുറേ കാര്യമായിട്ടിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഓർമ്മയൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോഴും സിനിമയെപ്പറ്റിയൊക്കെയാണ് ചോദിക്കുന്നത് പറയുന്നതൊക്കെ. സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ, ഭാഷകൾ വേറെയാണെങ്കിലും അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ എങ്ങനെയാണ്? അദ്ദേഹം സിനിമയിൽ ഒരു സിനിമയുടെ മാധ്യമത്തിൽ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയ ഒരാളാണ്. ശരിക്കും മൃണാൾ സെന്നിനെ ഒരു ലോകത്തിൻ്റെ മുമ്പിൽ വലിയൊരു സംവിധായകനായിട്ട് വലിയൊരു ചലച്ചിത്രകാരനായിട്ട് കൊണ്ടുവന്ന സിനിമ ഏക് ദിൻ പ്രതിദിൻ എന്ന് പറയുന്ന പടമാണ്. പിന്നെ മറ്റൊരു പടം ഖാരിജ് എന്ന് പറഞ്ഞ പടം, പിന്നെ കൽക്കട്ട സിമൻറ്റ് കൊണ്ട് പറഞ്ഞിട്ട് ഒരു പടം, ഇങ്ങനെ കുറേ കുറേ അധികം സിനിമകളുണ്ട്. വളരെ വളരെ മറ്റുള്ളവരിൽ നിന്ന് വളരെ മാറി നിന്നിട്ടുള്ള ഈ താഴെ തട്ടിലുള്ള മധ്യവർഗീയ സമുദായത്തെപ്പറ്റിയും പിന്നെ ഇല്ലാത്തവൻ്റെയും കഥകളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഴുവനും. അപ്പോൾ അതൊരു അതിനകത്തൊക്കെ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു മനുഷ്യസ്നേഹവും ഒരു സോഷ്യലിസ്റ്റ് ചിന്തയൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ വളരെ പ്രകടമായിട്ടുണ്ട്. അതൊരിക്കലും അദ്ദേഹം കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ലോകശ്രദ്ധയിലേക്ക് വന്നതിന് ശേഷം പിന്നെ അദ്ദേഹം കാര്യമായിട്ട് പറയുക കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അറിയപ്പെടുന്ന സംവിധായകനായിട്ട് ലോക സിനിമാ വേദിയിൽ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങി. മലയാളത്തോടും കേരളത്തോടൊക്കെ പ്രത്യേക താല്പര്യം? തീർച്ചയായിട്ടും. ഒന്നിലധികം തവണ അദ്ദേഹം ഇവിടെ നമ്മുടെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ വന്നിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഇവിടെ പിന്നെ സൂര്യയുടെ ഫെസ്റ്റിവല് ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഫിലിം ഫെസ്റ്റിവലുകളിൽ ഒരു വളരെ സ്ഥിരമായിട്ട് നമ്മൾ ക്ഷണിക്കുന്ന ഒരു വലിയ സംവിധായകൻ തന്നെയായിരുന്നു മൃണാൾ സെന്നെ. അദ്ദേഹത്തിൻ്റെ റെട്രോസ്പെക്റ്റീവ്സ് ഇവിടെ നടത്തിയിട്ടുണ്ട്. ബംഗാളികൾ അറിയുന്ന പോലെ തന്നെ മൃണാൾ സെന്നെ നമ്മുടെ മലയാളികൾക്കും അറിയാം. അവരുടെ അദ്ദേഹത്തിൻ്റെ സിനിമ കയ്യൂർ സമരത്തെക്കുറിച്ചുള്ള സിനിമ ഒരു സ്വപ്നമായിരുന്നു തോന്നുന്നു. കയ്യൂർ സമരത്തെ പറ്റി അദ്ദേഹമായിട്ടൊരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ശ്രമങ്ങൾ നടന്നു, പിന്നെ അത് നടന്നില്ല. എനിക്ക് തോന്നുന്നത് പാർട്ടി അടിസ്ഥാനത്തിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു അതിന് ശ്രമം നടന്നത്. പിന്നെ അതിന് മുതൽ മുടക്കാൻ ആളിനെ കിട്ടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നത് നടക്കാതെ പോയത്.